ശ്രീ അരുൺ കുമാർ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ CAA നടപ്പായപ്പോൾ, CAA നിയമമായപ്പോൾ അതിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. കോടതിയെ സമീപിച്ച സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ സ്റ്റേ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. പക്ഷേ ഒന്ന് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയമാണ് പൗരത്വം. സംസ്ഥാനങ്ങൾക്ക് കാര്യമായ റോളില്ല എന്ന് മാത്രമല്ല, ഈ പുതിയ ചട്ടങ്ങൾ വരുമ്പോൾ പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന എംപവർമെൻറ്റ് കമ്മിറ്റി, അതിന് താഴെയുള്ള ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, ഈ രണ്ട് കമ്മിറ്റികളിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ക്ഷണിതാക്കൾ മാത്രമാണ്. ഓരോരുത്തർ സംസ്ഥാന സർക്കാരും റെയിൽവേയും കൊടുക്കുന്ന ഓരോ ക്ഷണിതാക്കൾ ബാക്കി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഒരു റോളും ഇല്ലാത്ത ഒരു വിഷയത്തിൽ എത്രമാത്രം വിജയകരമാകും നിയമ പോരാട്ടം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി യോഗം ചേരുമ്പോൾ തന്നെ പൗരത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നതാണ്. ലോകത്തെല്ലാമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നും അതുപോലെ ലോകത്തെല്ലാമുള്ള സിഖ് ജനവിഭാഗത്തിന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നുള്ള വാദം വരെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വന്നതാണ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃത്യമായിട്ടൊരു മാനദണ്ഡം, ജനനവും പൈതൃകം, രജിസ്ട്രേഷൻ, ഭൂപരിധിയിലെ താമസം, അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെയുള്ള പൗരത്വ സ്വീകരണം, ഈ അഞ്ചു മാർഗങ്ങളിലേക്ക് ഭരണഘടന അംഗീകരിച്ചത്. ഇതിൽ കൂടുതലായി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നു. അതുപോലെ 6 മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം എന്ന് പറഞ്ഞ് പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ BJP പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ പ്രകടനപത്രികയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് എന്തു വില കൊടുത്തും നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല, സാധിക്കില്ല എന്ന് തന്നെയാണ് CPM പ്രഖ്യാപിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നിയമസഭയിൽ പ്രമേയം പാസാക്കി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 70 ലക്ഷം പേരെ അണിനിരത്തി മഹാമനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തു. സുപ്രീം കോടതിയിൽ അന്ന് സ്റ്റേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം നടക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ റൂള് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, റൂള് നടപ്പാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് ഭരണകക്ഷി തന്നെ പറഞ്ഞ്, സോളിസിറ്റർ ജനറൽ തന്നെ പറഞ്ഞ് അത് ശരിക്കും അഡ്മിറ്റ് ചെയ്യുകയും അണ്ടർടേക്ക് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി അന്ന് സ്റ്റേ കൊടുക്കാത്തത്. എന്തുകൊണ്ട്? ഒരു ആക്ട് പാസ്സാക്കിയാൽ 6 മാസത്തിനുള്ളിൽ റൂള് വരണം. 2019 December 11 ലോക്സഭ പാസാക്കി, December 12 രാജ്യസഭ പാസാക്കി, December 13 പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തു, പ്രസിഡന്റ് ഒപ്പിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ ഇവർ പ്രകടനപത്രിയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ എന്ത് നടപ്പാക്കുമെന്നെങ്കിൽ കൃത്യമായി ഭരണഘടനാപരമായി 6 മാസത്തിനുള്ളിൽ തന്നെ റൂള് വരണമായിരുന്നല്ലോ. 4.5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് 1 ആഴ്ച മുമ്പ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഒരു റൂള് പാസാക്കുന്നത് രാജ്യത്തിൽ മതവിഭാഗീയത ഉണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അതുപോലെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെയാണ് ഇത്. ഏത് തരത്തിലിപ്പോൾ 2 കമ്മിറ്റികൾ രൂപീകരിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി അതിൽ നോമിനേറ്റഡ് അംഗം മാത്രമാണ് എന്നിരുന്നാൽ പോലും നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണ്ടിവരും. എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നം വന്നാലും ഞങ്ങൾ ആധികാരികമായി പറയുന്നു ഇത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് 1 അംഗം മാത്രമേ ഈ നിയമം അവതരിപ്പിക്കുമുണ്ടായുള്ളൂ. 19 പേരും അന്ന് UDFൻ്റെ പ്രതിനിധികളാണ്. ആ 19-ൽ 17 പേർ കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ്. ആ കോൺഗ്രസിൻ്റെ 16 പേർ, ആ കോൺഗ്രസ് അംഗങ്ങളെല്ലാം അന്ന് ആ ലോകസഭയിൽ മിണ്ടാതിരുന്നു. ഒരക്ഷരം ഈ നിയമത്തിനെതിരെ വാക്ക് ഉച്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല, ഒന്ന് എഴുന്നേറ്റ് നിന്നുപോലുമില്ല. 2 ലീഗ് അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഈ നിയമത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തവർ ഇപ്പോൾ വന്ന് 2 ദിവസമായി കേരളത്തിൽ വലിയ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഔദ്യോഗിക നേതൃത്വം കോൺഗ്രസിൻ്റെ ഒന്നും പ്രതികരിക്കുന്ന സാഹചര്യമില്ല. ഞങ്ങൾ ഇപ്പോഴും ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി നിയമ പോരാട്ടം തുടരുക, അടിയന്തരമായിട്ട് സ്റ്റേ വാങ്ങിക്കണം, അതിൻ്റെതായിട്ടുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് പൗരത്വത്തിൻ്റെ മാനദണ്ഡം ഒരിക്കലും മതമായിട്ട് മാറാൻ ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. ഇന്ന് ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ എല്ലാം ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സാഹചര്യം വന്നു. ഇത് ലോകത്താകമാനമുള്ള മറ്റു വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് പോലും ആ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ ഭരണ നേതൃത്വം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം അവിടെ നിൽക്കട്ടെ, ഭൂരിപക്ഷം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങളും ഭരണഘടനാ വിരുദ്ധ നയങ്ങളെയും എല്ലാം അതാത് സമയത്ത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിയമ പോരാട്ടം തുടരും, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും. അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ നയത്തെ, ഭരണഘടനാ വിരുദ്ധ നയത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും, അതിൽ സംശയമില്ല.